എല്ലാവർക്കും നമസ്കാരം. 2024 ജൂൺ മാസം 18-ാം തീയതി ചൊവ്വാഴ്ച നിർജ്ജല ഏകാദശിയാണ്. ഏകാദശികളിൽ വച്ചിട്ട് ഏറ്റവും കഠിനമായ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതമെടുക്കുന്നത്. ഇന്ന് ദശമിയാണ്. ഇന്ന് ഒരിക്കൽ ഊണോടുകൂടി നമ്മൾക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ്. ഒരു വർഷം മുഴുവൻ തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ വ്രതം എടുക്കുന്നതിലൂടെ തന്നെ ദീർഘായുസ്സും കൈവല്യപ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തികഞ്ഞ ഭക്തിയോടെ മനസ്സിൽ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് വേണം ഈ ദിവസം മുഴുവൻ കഴിച്ചുകൂട്ടാൻ. ശാരീരികമായി അസ്വസ്ഥതകളുള്ളവർ വ്രതമെടുക്കുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് ഈശ്വര പ്രാർത്ഥനകളിലൂടെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാവുന്നതാണ്. പാപശാന്തിക്കും വിഷ്ണു പ്രീതിക്കുമായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ഓരോ ഏകാദശിക്കും വ്യത്യസ്ത ഫലങ്ങളാണുള്ളത്. മിഥുനമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. ഏകാദശി നാളിൽ തുളസി ഇല നുള്ളുവാൻ പാടുള്ളതല്ല, അത് ദശമി നാളിൽ ഇന്ന് തന്നെ നമ്മൾ നുള്ളിയെടുത്തു വയ്ക്കണം. അതുകൂടാതെ ഏകാദശി ദിവസം പകലുറങ്ങുന്നതും എണ്ണ തേച്ച് കുളിക്കുന്നതും ഒഴിവാക്കണം. ഏകാദശി ദിവസം കഴിവിനനുസരിച്ച് ദാനം ചെയ്യുന്നതും അന്നദാനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഏകാദശി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വ്യാസ ഭഗവാനോട് ഭീമൻ ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറഞ്ഞു. തൻ്റെ സഹോദരങ്ങളും ദ്രൗപദിയും അമ്മയുമെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ടെന്നും തന്നോടും ഈ വ്രതം എടുക്കാൻ പറഞ്ഞുവെന്നും എന്നാൽ തനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാൽ അതിന് സാധിക്കുന്നില്ലെന്നും ദാനം ചെയ്യുകയും ഭഗവാന് അർച്ചന നടത്തുകയും ചെയ്യാമെന്നും നിരാഹാരം അനുഷ്ഠിക്കാതെ തന്നെ എങ്ങനെ വ്രതമെടുക്കാമെന്നു പറഞ്ഞു തരണമെന്നും വ്യാസനോട് ഭീമൻ ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി വ്യാസൻ പറഞ്ഞത്, നരകത്തെ വെറുക്കുകയും സ്വർഗത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഏകാദശി വ്രതങ്ങൾ എടുക്കാനാണ്. അതിന് മറുപടിയായി ഭീമൻ പറഞ്ഞത്, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് ഏതൊരു വ്രതം കൊണ്ട് മാത്രം തനിക്ക് മംഗളം ഭവിക്കുമെന്ന് പറഞ്ഞു തരണമെന്നുമാണ്. അതിന് മറുപടിയായി വ്യാസ ഭഗവാൻ പറഞ്ഞത്, മിഥുന മാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനാണ്. കുളിക്കുന്നതിനു വേണ്ടിയും മറ്റത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമേ ജലം ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും മറ്റാഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കണമെന്നുമാണ് വ്യാസൻ പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല ഏകാദശി ദിവസങ്ങളിലും ആഹാരം കഴിച്ച പാപവും ഇല്ലാതാകുമെന്നും വ്യാസൻ പറഞ്ഞു. വ്യാസന്റെ ഉപദേശം സ്വീകരിച്ച ഭീമൻ ജലപാനമില്ലാതെ വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസം പുലർച്ചെ ബോധരഹിതനാവുകയും ചെയ്തു. തുടർന്ന് പാണ്ഡവർ ഗംഗാജലവും തുളസീതീർത്ഥവും കൊടുത്ത് അദ്ദേഹത്തിന്റെ ബോധക്കേട് മാറ്റിയെന്നുമാണ് ഐതിഹ്യം. നിർജ്ജല ഏകാദശി പോലുള്ള വ്രതങ്ങൾ എടുക്കുമ്പോൾ ആരോഗ്യസ്ഥിതി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏകാദശി വ്രതമെടുക്കുന്നവർ തലേദിവസം ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കണം. അന്ന് നിലത്ത് കിടന്നുറങ്ങണം. ഏകാദശിയുടെ അന്ന് സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ജപിക്കണം. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭാഗവതം തുടങ്ങിയവ വായിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിന് കഴിയാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്നീ മന്ത്രം ജപിക്കുന്നതും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. മഹാവിഷ്ണു അഷ്ടോത്തരം കേൾക്കുന്നതും ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ ദിവസം കഴിയുന്നത്ര ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഏകാദശി ദിവസം പകലുറക്കം പാടില്ല എന്നുള്ളതാണ്. അന്നേ ദിവസം നെല്ലരി ചോറും അരി കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളും ഒഴിവാക്കുകയും വേണം. ദശമി ദിവസം കുളിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് പാലും പഴങ്ങളും ഭക്ഷിക്കാവുന്നതാണ്. ദ്വാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ആഹാരം കഴിക്കേണ്ടത്. രാവിലെ വ്രതം അവസാനിപ്പിക്കണം. രാവിലെ വ്രതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമേ വ്രതം അവസാനിപ്പിക്കാവൂ. ഉച്ചസമയത്ത് വ്രതം അവസാനിപ്പിക്കരുത്. ഏകാദശി വ്രതം എടുക്കാൻ കഴിയാത്തവർ, ഏകാദശി വ്രതം നോൽക്കാൻ കഴിയാത്തവർക്ക് വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും പൂർണ്ണമായി വ്രതമെടുക്കുന്നതിന് തുല്യമായി കണക്കാക്കുന്നു. തുളസിമാല, തൃക്കൈവണ്ണ, പാൽപായസം, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി, വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലി എന്നീ വഴിപാട് നടത്തുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. എല്ലാ പാപങ്ങളും നശിക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകാൻ
ഈ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുന്നത് വളരെ ഉത്തമമാണ്. മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി, കുടുംബസ്വസ്ഥത, മനഃശാന്തി, ആയുരാരോഗ്യം, സമ്പത്ത്, കീർത്തി, ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കുന്നതാണ്. ജീവിതാന്ത്യത്തിൽ മോക്ഷവും ലഭിക്കുന്നതാണ്. ഏകാദശി ദിവസം ചെയ്യേണ്ട വഴിപാടുകളും ഫലങ്ങളും. ഭാഗ്യ സൂക്താർച്ചന, ഭാഗ്യസിദ്ധിയും ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന്. പുരുഷ സൂക്താർച്ചന, ഇഷ്ടസന്താന ലബ്ധിക്ക്. ആയുർ സൂക്താർച്ചന, ആയുർവർദ്ധനയ്ക്കും രോഗമുക്തിക്കും. വെണ്ണ നിവേദ്യം, ബുദ്ധിവികാസത്തിന്. പാൽപായസ നിവേദ്യം, ധനധാന്യവർദ്ധനയ്ക്ക്. പാലഭിഷേകം, കോപശമനത്തിന്, കുടുംബസുഖത്തിനും. സന്താനഗോപാലാർച്ചന, സൽസന്താന ലാഭത്തിന്. സഹസ്രനാമാർച്ചന, ഐശ്വര്യസിദ്ധിക്കും മംഗളസിദ്ധിക്കും. നെയ്വിളക്ക്, നേത്രരോഗശമനത്തിനും അഭീഷ്ടസിദ്ധിക്കും. സുദർശന ഹോമം, രോഗശാന്തിക്ക്.